നമസ്കാരം കൊല്ലം അഞ്ചൽ സ്വദേശിനിയായ അശ്വതി അച്ചു എന്ന ഹണി ട്രാപ്പുകാരിയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന പല വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങളിൽ മറുനാടൻ പുറത്തുവിട്ടിരുന്നു അവരും നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാരും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ഓഡിയോ ക്ലിപ്പുകൾ ഞങ്ങൾക്ക് ലഭിച്ചു അതിൽ ചിലതൊക്കെ പുറത്തുവിട്ടു ഏതാണ്ട് നൂറോളം പോലീസ് ഓഫീസർമാരെയും മറ്റു പ്രമുഖരെയും ഇവർ കെണിയിൽ വീഴ്ത്തിയിട്ടുണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ ലഭ്യമായി ഏതാണ്ട് പത്തോളം ഉദ്യോഗസ്ഥന്മാരുമായി ഇവർ നടത്തിയ സംഭാഷണം ഒത്തുതീർപ്പ് ശ്രമങ്ങളെ ഭയപ്പെടുത്തലെ ഭീഷണിപ്പെടുത്തലെ അസഭ്യ പറച്ചിലെ പണം ചോദിച്ചുകൊണ്ടുള്ള ഭയപ്പെടുത്തൽ ഒക്കെ വ്യക്തമാക്കുന്ന ഓഡിയോ ക്ലിപ്പുകൾ ലഭിക്കുകയുണ്ടായി മാത്രമല്ല ഒരു മുൻ മന്ത്രി ഒരു എം പി ഒരു സിനിമാ സംവിധായകൻ ഒരു ഐ പി എസ് ഓഫീസർ ഒരു മാധ്യമ പ്രവർത്തകൻ ഇങ്ങനെ നിരവധി ആളുകളുമായുള്ള സംഭാഷണം ഞാൻ നേരിട്ട് കേൾക്കുകയുണ്ടായി അവരെയൊക്കെ ഈ സ്ത്രീ അവരുടെ കൈവിരൽ ചുണ്ടിൽ ഒതുക്കി നിർത്തിയിരിക്കുകയാണ് അവർക്ക് കടുത്ത ആത്മവിശ്വാസമാണ് അവർക്കെതിരെ ഒന്നും ചെയ്യുകയില്ലെന്ന് എന്നാൽ ഞാൻ കരുതിയത് ഇത് ആരും പറയാൻ ഭയക്കുന്നത് കൊണ്ടാണ് ഒന്നും ചെയ്യാത്തത് ഈ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നതോടെ അവരെ അറസ്റ്റ് ചെയ്യുമെന്നാണ് എന്നാൽ ഇപ്പോൾ വ്യക്തമാകുന്നത് പരാതിപ്പെടാൻ പോലും ആളുകൾ തയ്യാറല്ല എന്നാണ് പലരും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്നു കൊല്ലത്തുള്ള ഒരു എസ് ഐ മാത്രമാണ് അവർക്കെതിരെ പരാതി കൊടുത്തത് ഈ പരാതി കൊടുക്കാൻ കാരണം ഉന്നത ഐ പി എസ് ഓഫീസർമാരടക്കം മാധ്യമപ്രവർത്തകരടക്കമുള്ളവർ അദ്ദേഹത്തിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ട ഇപ്പോൾ അദ്ദേഹം കുറ്റക്കാരനാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു അദ്ദേഹത്തിൻ്റെ പരാതിയെ തുടർന്ന് ഒരു എഫ്ഐആർ എടുത്തു അത് മാത്രമാണ് എഫ്ഐആർ എടുത്തിരിക്കുന്നത് ആ എഫ്ഐആർ ആണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് ഈ എഫ്ഐആറിൽ നോക്കുക ഈ എഫ്ഐആറിൽ വ്യക്തമായി ഇങ്ങനെ പറയുന്നു പ്രതിക്ക് സർക്കാർ ഉദ്യോഗസ്ഥനായ ആവലാതിക്കാരൻ്റെ മേൽ ലൈംഗിക പീഡനക്കുറ്റം ആരോപിച്ച് ടിയാനിൽ നിന്നും പണം അപഹരിക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി ആവലാതിക്കാരിനെതിരെ ലൈംഗിക പീഡന കേസ് നൽകിയ ശേഷം ടീ കേസിന്റെ പേര് പറഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസത്തിലെ മൂന്ന് ദിവസങ്ങളിൽ തിരുവനന്തപുരം ശ്രീകാര്യ എഞ്ചിനീയറിംഗ് കോളേജ് ഭാഗത്ത് ഇരുപത്തി രൂപ വീതം ആകെ എഴുപത്തിയ്യായിരം രൂപ അപഹരിച്ചെടുത്തും തുടർന്ന് ടി കേസിൽ നിന്നും കുറ്റവിമുക്തനായി ജോലിയിൽ പ്രവേശിച്ച അവലാതിക്കാരിൽ നിന്നും വീണ്ടും ഇത്തരത്തിൽ പണം അപഹരിക്കാമെന്നുമുള്ള ഉദ്ദേശത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ മാസത്തിലെ ആദ്യ ആഴ്ചയിലെ പല ദിവസങ്ങളിലും ടിയാന ഫോണിലേക്ക് നേരിട്ടും വാട്സാപ്പ് കോൾ വഴിയും വീണ്ടും ട്യാനതിന് ലൈംഗിക പീഡന കേസുകൾ നൽകാതിരിക്കണോ അമ്പതിനായിരം രൂപ നൽകണോ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പ്രതി മേൽവകുപ്പ് പ്രകാരം ചെയ്തിരിക്കുന്നു എന്നുള്ളത് എന്ന് പറഞ്ഞാണ് എടുത്തിരിക്കുന്നത് ഇതാണ് ഈ കുറ്റകൃത്യത്തിന്റെ വിശദീകരണത്തിൽ കൊടുക്കുന്നത് ഇതാണ് ഒരു കുഴപ്പം ഈ കുറ്റകൃത്യത്തിന്റെ വിശദീകരണത്തിന് ഇത് കൊടുത്തിട്ടുണ്ടെങ്കിലും പോലീസ് ചാർജ് ചെയ്തിരിക്കുന്ന മുന്നൂറ്റി എൺപത്തിനാല് മുന്നൂറ്റി എൺപത്തഞ്ച് എന്നീ രണ്ട് വകുപ്പുകൾ മാത്രമാണ് അതായത് ഒരാളെ ഭയപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചു എന്ന വകുപ്പ് ഇതത്ര ഗുരുതരമായ വകുപ്പൊന്നുമല്ല ഇവർ ഒരാളെ വ്യാജ ബലാത്സംഗ കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു എന്ന ഗുരുതരമായ വകുപ്പ് ഉപയോഗിക്കാമായിരുന്നു കാരണം ഒരു സ്ത്രീക്കുള്ള പ്രത്യേകമായ സവിശേഷമായ അധികാരമാണ് അവർക്ക് ലൈംഗിക പീഡനം നടന്നിട്ടുണ്ട് എന്നുള്ളത് അവരുടെ മൊഴി പോലും അടിസ്ഥാനപ്പെടുത്തി കേസെടുക്കുക എന്ന് മറ്റു തെളിവൊന്നും വേണ്ട രാജ്യത്ത് അങ്ങനെ ഒരു നിയമം നിലവിലുള്ളപ്പോൾ അത് ദുരുപയോഗിച്ചു എന്ന് തെളിഞ്ഞാൽ അത് അവരെ ജാമ്യമില്ലാതെ ജയിലിൽ അടയ്ക്കാൻ പറ്റുന്ന കുറ്റമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വകുപ്പിൽ വിശദീകരണം കൊടുക്കുന്നുണ്ടെങ്കിൽ പോലീസ് ബോധപൂർവം ഈ രണ്ട് വകുപ്പ് മാത്രമാണ് ചാർജ് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് വകുപ്പിൻ്റെ അകത്തെ ഒരു വകുപ്പിന്റെ പ്രശ്നം നിങ്ങൾക്ക് ശാരീരിക ധ്വംസനം ഏൽപ്പിക്കുമെന്ന് അല്ലെങ്കിൽ അടിക്കും തല്ലും കൊല്ലും എന്ന തരത്തിലുള്ള പ്രയോഗം അതൊന്നും നടന്നിട്ടുമില്ല അപ്പോൾ ഈ കേസിൽ വകുപ്പിട്ടതുപോലും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇന്ന് വ്യക്തമാകുന്നത് മാത്രമല്ല ഈ കേസിന്റെ അന്വേഷണം ആദ്യം ലോക്കൽ പോലീസ് പാങ്ങോട് പോലീസാണെന്ന് പറയുന്നു പിന്നീട് ക്രൈംബ്രാഞ്ചാന്ന് പറയുന്നു പിന്നീട് നെയ്യാറ്റിൻകരൻ ഡിവൈഎസ്പിക്കാണെന്ന് പറയുന്നു പലതവണ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ മൊഴി കൊടുത്തു ഒടുവിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതിയാകുന്ന തരത്തിൽ കാര്യങ്ങൾ പോകുന്നു വാസ്തവത്തിൽ ഇദ്ദേഹത്തിന് ഒരു താല്പര്യവും ഇല്ലായിരുന്നു ഐ പി എസ് കാരടക്കമുള്ളവർ അദ്ദേഹത്തിന് മേൽ സമ്മർദ്ദം ചൊലത്തിയിട്ടാണ് എഫ് ഐ ആർ ഇട്ടത് ഞാൻ പ്രേക്ഷകരെ കാണിച്ചു ഈ എഫ്ഐആർ ഇട്ടത് മാത്രമല്ല ഇപ്പം ഇപ്പോഴും വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആലപ്പുഴയിൽ നിന്നും മലപ്പുറത്തേക്ക് സ്വയം ട്രാൻസ്ഫർ വാങ്ങിപ്പോയി ഒരു എസ് ഐ ഉണ്ട് അതുപോലെ തന്നെ കോഴിക്കോട് ഒരു പ്രബേഷണറി എസ് ഐ ഉണ്ട് ഈ പ്രബേഷണറി എസ് ഐയെ വിളിച്ചു വരുത്തി കമ്മീഷണർ മൊഴിയെടുത്തെങ്കിലും അദ്ദേഹം കേസ് കൊടുക്കാൻ തയ്യാറല്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഒരു പത്തോ പന്ത്രണ്ടോ കേസുകൾക്ക് ഉണ്ടെങ്കിലും ആരും പരാതി കൊടുക്കാൻ തയ്യാറല്ല ജീവിതം മുഴുവൻ നശിച്ച രണ്ടര വർഷം സസ്പെൻഷൻ കിട്ടി റേപ്പ് കേസില് പ്രതിയായി ഭാര്യയും മക്കളുമൊക്കെ പോയ കൊല്ലത്തെ എസ് ഐ മാത്രമാണ് ഇപ്പോഴും അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരാവശ്യമില്ല അദ്ദേഹം എന്നോട് പറഞ്ഞു ഇപ്പോൾ ഒരു ആവശ്യവുമില്ല എനിക്ക് കാരണം എനിക്ക് നഷ്ടപ്പെടാനുള്ള നഷ്ടപ്പെട്ടു എനിക്ക് പ്രൊമോഷൻ പോലും നഷ്ടപ്പെട്ടു സസ്പെൻഷൻ കിട്ടി ഞാനന്നേരം ഇതിന് പുറകെ പോകുന്നത് എനിക്കൊരു ആവശ്യമില്ലെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത് പക്ഷേ എല്ലാവരും സമ്മർദ്ദം ചെലുത്തി ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരടക്കം എന്നിട്ടിപ്പോൾ അദ്ദേഹത്തിൻ്റെ പരാതി മാത്രം ബാക്കി ആർക്കും പറഞ്ഞു അതായത് ഈ പോലീസുകാർക്കെല്ലാം പേടിയാണ് മാത്രമല്ല ഞെട്ടിക്കുന്ന ഒരു വിവരം ഞാനിപ്പോൾ പ്രേക്ഷകരോട് പറയാൻ പോകുന്നു ഈ അശ്വതി അറസ്റ്റ് ഞാൻ പ്രയാസമാണ് കാരണം അശ്വതി അറസ്റ്റ് ചെയ്താൽ സ്മാർത്ത വിചാരം നടക്കും നൂറോളം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേര് വരും അവരെല്ലാം ഇവളെ സഹായിക്കുകയാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരിൽ ചിലർക്കെങ്കിലും ഇവരുടെ മേൽ താല്പര്യമുണ്ട് എന്നുള്ളൊരു ആശങ്കയുണ്ട് മാത്രമല്ല പിണറായി മന്ത്രിസഭയുടെ ഒന്നാം മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നയാൾ അയാളുമായി ബന്ധപ്പെട്ട് നിരവധി ഓഡിയോ ക്ലിപ്പുകൾ ഇവരുടെ കയ്യിലുണ്ട് അതിൽ ഒന്ന് രണ്ടെണ്ണം സോഷ്യൽ മീഡിയയിൽ വൈറലായ നിരവധി ഓഡിയോ ക്ലിപ്പുകൾ അമ്പത് ലക്ഷം രൂപ കൊടുത്തു എന്നാണ് കേൾക്കുന്നത് ഈ വളരെ വ്യക്തമായ സൂചനയാണ് മാത്രമല്ല ഈ ഒരു പ്രതിഭ എന്ന് പറയുന്ന ഒരു സബ് ഇൻസ്പെക്ടർ ഇവർക്കെതിരെയുള്ള പരാതിയെക്കുറിച്ച് നേരത്തെ അന്വേഷിച്ചപ്പോൾ ഒരു എം പി ഇടപെട്ടെ അവരെ സ്ഥലം മാറ്റി അങ്ങനെ ഉന്നതരായ രാഷ്ട്രീയക്കാരും ഉന്നതരായ ഐ പി എസ് കാരും ഇവരുടെ ഇരകളാണ് അവർക്കൊക്കെ പേടിയാണ് അവരുടെ ജോലി അവരുടെ മാനം അവരുടെ കുടുംബം ഓൺലൈൻ മാധ്യമങ്ങളിൽ കുറേയധികം വാർത്ത വന്നപ്പോൾ ഒരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ടാണ് കേസെടുത്തത് എന്നാൽ ഈ കേസിനപ്പുറത്തേക്ക് മുൻപോട്ട് പോകാൻ പോലീസിന് പേടിയാണ് ഈ പേടിയുടെ കാരണം നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മാന്യതയുടെ മുഖം നഷ്ടപ്പെടും ഇവരൊക്കെ ഇഷ്ടം പോലെ കാശ് കൊടുത്തു ഇല്ല എന്ന് വെറുതെ പറയുന്നതാണ് ഇവരൊക്കെ കാശ് കൊടുത്തു ഇവൾ കൂളായിട്ട് നടക്കുന്ന എന്താ കാര്യം ഇവളെ തൊടില്ല ഒരു ഉന്നതനായ മന്ത്രിയായിരുന്ന നേതാവടക്കം എം പി ആയ നേതാവടക്കം നിരവധി പേർ ഇവളുടെ ഇരകളാണ് ഇതിൻ്റെ എല്ലാം തെളിവുകൾ ഇവരുടെ കയ്യിലുണ്ട് അതുകൊണ്ട് ഇവരൊന്നും ചെയ്യില്ല എല്ലാവരും കൈയൊഴിഞ്ഞു പോകുന്നു വാർത്ത വന്നപ്പോൾ ഒരു ഓളം വെച്ച് വന്നതിനപ്പുറത്തേക്ക് അശ്വതിയുടെ ഒരു രോമം പോലും പറിക്കുന്നവർക്ക് ആർക്കും കഴിയില്ല അശ്വതി തുടർന്നും ഈ ഹണി ട്രാപ്പുമായി രംഗത്ത് വരും കാരണം അശ്വതി പഠിച്ച കള്ളിയ മറ്റുള്ളവരോട് സംസാരിക്കുന്ന ചില വിവരങ്ങളൊക്കെ ഇത് കണ്ടാൽ ഞെട്ടിപ്പോകും എനിക്കൊരു അപേക്ഷയുള്ളത് ദയവായി ഈ കൊല്ലത്തെ എസ് ഐ എ ബലിയാടാക്കരുത് ആ മനുഷ്യനെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അയാളാണതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ഇവള് ടാർഗറ്റ് ചെയ്യുകയാണ് ഈ പോലീസുകാരുടെ കാര്യം പറയാൻ കഴിഞ്ഞത് നമ്മളീ കഴിഞ്ഞ ദിവസം സിനിമ കണ്ടില്ലേ പോലീസിൻ്റെ നായാട്ട് അതുപോലെയാണ് പോലീസുകാരുടെ സ്വഭാവം ദയവായി ആ എസ് ഐ ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ടു അദ്ദേഹത്തിനൊന്നുമില്ലാതായിരിക്കുന്നു അദ്ദേഹത്തെ ഇനിയും വേട്ടയാടരുത് ഈ പെണ്ണിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് എന്തായാലും പോലീസിൻ്റെ അവസ്ഥ ഭയാനകമാണ് ഒരു പെണ്ണിൻ്റെ കെണിയിൽ വീണിട്ട് തല ഊരാൻ കഴിയാതെ പോലീസ് വെള്ളം കുടിക്കുകയാണ് അപമാനകരം സങ്കടകരം നിരാശാജനകം